ഒന്നും അറിയാത്ത പോലെ പറയാതെ എങ്ങനെ അറിയുന്നത്? നിങ്ങൾക്ക് എപ്പ നോക്കിയാലും അവരെ കുറിച്ച് ചിന്തിക്കാൻ മാത്രമല്ലേ നേരമുള്ളൂ. ആരെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യം പറയുന്നത് അറിയില്ല ആരാണ്? നീ പറ പറയാതെ എങ്ങനെ അറിയുന്നത്? എല്ലാം ഞാൻ മനസ്സിലാക്കണം. ഇത്രയും വർഷമായിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. നിന്റെ ചിന്ത, നിന്റെ പ്രവൃത്തി. ഞാൻ പോയി നരകത്തിൽ നിന്ന് നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ എനിക്ക് പറ്റത്തില്ല. അയ്യോ അച്ഛാ പോലെ പോട്ടേടി, വലിയ വഴിക്ക് പോട്ടെ. പണ്ടാരോ ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? മുത്തശ്ശിക്ക് എന്തിന്റെ കട ഇത്? പോ മച്ചേ, ഇപ്പൊ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞല്ലേ, കട്ട് ചെയ്ത് പോ. അച്ഛൻ മരിച്ചോണ്ട് ഏറ്റവും കൂടുതൽ ലാഭം എന്റെ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീക്ക്. സ്കൂളിലെ പിള്ളേർ എന്തൊക്കെയാ കാണിക്കുന്നത്? വല്ല വിവരമുണ്ടോ? എന്തുവാടാ, നീ ഉച്ച കഴിഞ്ഞപ്പോ തൊട്ട് തുടങ്ങിയാണല്ലോ ഒരു ആക്കിയ ചോദ്യം. എന്തുവാടാ, അതങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ല. കുറച്ച് വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഹാപ്പി ഹൗസിൽ പറയാം. നീ ഇന്ന് ഗസ്റ്റ് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ? അത് നമ്മുടെ സഞ്ജയ് സാൻഡ്രിയ. അവർ വരുമ്പോഴത്തേക്ക് ഞാനൊരു കുളി പാസ്സാക്കിയിട്ട് വരാം. മഹേഷേ, എല്ലാം റെഡി അല്ലടാ. ചേട്ടൻ കുളിച്ചിട്ട് പോരെ, ഇവിടെ എല്ലാം റെഡിയാ. അമ്മേ, ആ എത്തിയല്ലോ. എന്നാ വിശേഷം? കുറെ നാളായല്ലോ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്. എന്നാ പറയാൻ അമ്മേ, ഓരോ തിരക്കുമായിട്ട് ഇങ്ങനെ പോകുന്നു. ആ ഇതാരാ, സഞ്ജയ് ആയിരിക്കും. നിങ്ങൾ ഇരിക്കും, എനിക്ക് അടുക്കള കുറച്ച് ജോലിയുണ്ട്, ഇപ്പൊ വരാം. എസ് പി സാർ എന്തിയാണ്? അവരിപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളടാ. പിന്നെ ഈ സമയത്ത് ഞാൻ ചോദിക്കുന്നത് നല്ലത് നീ ചോദിക്കുന്നതല്ലേ. സജയ്ക്ക് എന്താ വേണ്ടേ? അവന് വേണ്ടത് എനിക്കറിയാം. സ്ഥിരം പതിവുള്ള ഞങ്ങൾ ഇവിടെ ഇതിന് പറയുന്നത് ഹാപ്പി അവേഴ്സ് എന്നാ. ഇവന്റെ അച്ഛനുള്ള കാലം തൊട്ടേ ഒരു കലാപരിപാടിയായത്. പിന്നെ സഞ്ജയ് മിക്കപ്പോഴും ഇവിടെ ഉണ്ട്. നീ ആദ്യമായിട്ടല്ലേ? ഞാൻ ആദ്യമായിട്ടമ്മേ. ആത്മഹത്യ രക്ഷിക്കുന്നറിയോടെ ജീവിച്ചു പോട്ടെ. അമ്മക്ക് വൈനാണ് ഇഷ്ടം? ഓ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ മൂഡ് തോന്നുമ്പോ അമ്മയെ കാണുന്നോലൊന്നല്ല കേട്ടോ. രണ്ട് വൈൻ കഴിഞ്ഞു കഴിഞ്ഞാല് രഞ്ജി പണിക്കർ സ്റ്റൈലാ, കട്ട ഇംഗ്ലീഷാ. ഒരെണ്ണം കൂടെ കഴിഞ്ഞാല് കഴിഞ്ഞു, ശശി തരൂർ സ്റ്റൈലാ. പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ ഞാൻ ഡിക്ഷണറി ഒക്കെ എടുത്തിരിക്കേണ്ടി വരും അമ്മ എന്നാ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. തലവഴി ഒഴിക്കാൻ പറഞ്ഞേക്കാം ചുമ്മാ പറയുന്നത് നമ്മളെ. ആ, നമ്മുടെ എം എൽ എ ആണല്ലോ. ഓ, ഉച്ചയ്ക്ക് നമ്മൾ പൊക്കിന് വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും. അമ്മ ഇവനെ കല്യാണം ഒന്നും കഴിപ്പിക്കുന്നില്ലേ? അവന് കെട്ടണമെന്ന് തോന്നുമ്പോ കെട്ടട്ടെ. അവന്റെ അച്ഛനും അത് തന്നെയാ പറഞ്ഞിരിക്കുന്നത്. മാഡം, കുട്ടിക്കാലം പോലെ വീടുമായിട്ട് എനിക്ക് അടുപ്പമുള്ളതാണ്. എനിക്ക് അസൂയതോന്നുള്ള കാര്യമാണ് ഈ അച്ഛനും അമ്മയും കുട്ടികളെ വളർത്തിയ രീതി. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് പേരൻസായി ഇങ്ങനെ വേണമെന്ന്. എന്ത് ഫ്രണ്ട്ലി ആണെന്നറിയാവോ? ഇപ്പോഴത്തെ കാലത്ത് ഒരു വെരി സീരിയസ് ഇഷ്യൂ ആണിത്. ഞാൻ ഹാൻഡിൽ ചെയ്യുന്നതിൽ ഒരു 50% കേസസും ചൈൽഡ് ഡിപ്രഷനാണ്. ആൻഡ് അതിൻ്റെ മെയിൻ റീസൺ വീട്ടിലെ എൻവയോൺമെൻറ് തന്നെയാണ്. അത് അവരുടെ അച്ഛൻ്റെ നിർബന്ധമായിരുന്നു. എല്ലാ കാര്യത്തിലും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെന്നുള്ളത്, യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലായിരുന്നു. അത് പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും മറ്റെന്തിൻ്റെ കാര്യത്തിലായാലും അവരുടെ ഇഷ്ടം എന്താണ്, അതായിരുന്നു അവരുടെ അച്ഛൻ്റെ. ഇവൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ടായിരുന്നു ഇവൻ്റെ അച്ഛൻ. എനിക്ക് തന്നെ പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട് ഇവരുടെ ഇടപെടൽ കാണുമ്പോൾ. ഈ രാഷ്ട്രീയക്കാരനോടത്തോളമുണ്ടല്ലോ, നമ്മുടെ നാട് രക്ഷപ്പെടുമെന്ന് ഒരു പ്രതീക്ഷയും വേണ്ട. എന്ത് പറ്റി? വൈകുന്നേരം ചാനൽ ചർച്ചകളിൽ പോയിരുന്നിട്ട് വലിയ അഴിമതി വിരുദ്ധ ഡയലോഗ് എല്ലാം അടിക്കും. അതും കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയിട്ട് ഇത് ചെയ്യുന്നവന്മാരെല്ലാം സംരക്ഷിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യും. നമ്മുടെ നാടിൻ്റെ ഒരു ഗതി.
അതെ, നീ എന്തിനു വരാൻ പറഞ്ഞു? അത് ഇതുവരെ പറഞ്ഞില്ല. അത് പറഞ്ഞില്ല. എനിക്ക് ഉച്ചക്കൊരു കോൾ വന്നു. ഹലോ, ഇത് ഞാനാ ശ്യാം. പറയടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? റിസോർട്ടൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നുണ്ടാ. ഞാൻ വിളിച്ചതേ ഒരു കാര്യം പറയണേ. എന്താടാ? ഇതാ ഒരു രണ്ട് ആൺപിള്ളേരും ഒരു പെൺകുട്ടിയും കൂടെ ഇവിടെ വന്ന് രണ്ട് റൂം എടുത്തിട്ടുണ്ട്. നിന്റെ സ്കൂളിലെ പിള്ളേരാ? അതിനെന്താടാ, ന്യൂജൻ പിള്ളേരല്ലേ, ചുമ്മാ ഓർമ്മിക്കാൻ വന്നത്? അതല്ലടാ, എൻ്റെ സ്റ്റാഫാണ് പറഞ്ഞത് അവൻ്റെ നാട്ടുകാരനൊരുത്തൻ ഇവിടെ കയറ്റി വന്ന് ഇതിലൊരു പയ്യൻ്റെ കയ്യിൽ എന്തോ ഒരു ഊതി കൊടുക്കുന്ന കണ്ടു. രണ്ടുപേരുടെയും മട്ടൻ ഭാവം കണ്ടിട്ട് എന്തോ ഒരു പന്തിയിടുള്ള പോലെ. അതെന്താ അങ്ങനെ തോന്നാൻ കാര്യം? അതെടാ, ആ വന്നവൻ കഞ്ചാവ് വീസി ഒരു കൊല്ലം അകത്ത് കിടന്നിട്ടുള്ളതെന്നാണ് നമ്മുടെ സ്റ്റാഫ് പറയുന്നത്. ആ, നീ ഒരു കാര്യം ചെയ്യേ, നിന്റെ സ്റ്റാഫിനോട് പറഞ്ഞിട്ട് അവരുടെ നമ്പർ എങ്ങനെയും പോക്കാൻ പറ്റുമെന്ന്. പിന്നെ ആ പിള്ളേരുടെ ഐ ഡി പ്രൂഫ് ഇല്ലേ, അതിൻ്റെ കോപ്പി നീ എൻ്റെ വാട്സാപ്പിലേക്ക് അയക്കി. ഓക്കേടാ. ബാക്കി ഞാൻ വന്നിട്ട് പറയാം, ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ഓക്കെ. ഹലോ ഇളചേടാ. ആ, ഞാനാ. ആ, എന്താ മോനെ? ഞാനൊരു മൂന്ന് കുട്ടികളുടെ ഐ ഡി കാർഡ് അയച്ചിട്ടുണ്ട്. എനിക്ക് അവരുടെ ഫുൾ ഡീറ്റെയിൽസ് വേണം, അർജൻറ്റായിട്ട്. അക്കാഡമിക്സ് ഉൾപ്പെടെ വേണേ. പിന്നെ അമ്മയുടെ ഒന്നും പറയണ്ട. എന്ത് പറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. ഇളചേടാ, എനിക്ക് ഞാൻ ചോദിച്ച ഡീറ്റെയിൽസ് ഒന്ന് പെട്ടെന്ന് എടുത്തതാ. ഞാൻ ഇപ്പോൾ തന്നെ എടുത്തിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ. സഞ്ജയ്, നമുക്കൊരു സ്ഥലം വരെ പോകണം. നിഷയം കൊണ്ട് വിളിച്ചോട്ടോ. ഓക്കെ. ഹലോ. ആ മോനെ, ചോദിച്ച ഡീറ്റെയിൽസ് ഇല്ലേ മൊത്തം ഞാൻ എല്ലാം അയച്ചിട്ടുണ്ട്. വാട്സാപ്പിൽ അയച്ചിരിക്കുന്നു കേട്ടോ. ആ ഓക്കെ. ആ കുട്ടികൾ നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്നവരാണ്, പക്ഷേ കഴിഞ്ഞ രണ്ട് ടേംസിലും മാർക്കത്തിൽ അവർക്ക് വളരെ മോശമായിരുന്നു. അതിൽ ആ പെൺകുട്ടിയുടെ ഫാമിലി ഉണ്ടല്ലോ, ആ കുട്ടിയുടെ പേരൻസ് തമ്മിൽ എന്തോ ഇഷ്യൂസ് ഉണ്ടെന്നാണ് കേട്ടത്. അയൽക്കാർ പറഞ്ഞുള്ള അറിവാണ് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ആ ശരി എന്നാൽ. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്താ സാർ, പിള്ളേരുടെ കേസ് വീട്ടിലത്തെ ഇഷ്യൂസ് ആണെന്നാ തോന്നുന്നത്. നിഷ, യെസ് സർ. ഞാൻ വാട്സാപ്പിൽ ഡീറ്റെയിൽസ് ഫോർവേഡ് ചെയ്യാം, ഒന്ന് അന്വേഷിച്ചോളൂ കേട്ടോ. ഓക്കെ സർ. ഹലോ. എവിടെ നമ്മുടെ പിള്ളേര്? സഞ്ജയ്, അവൻ്റെ നമ്പർ കിട്ടിയിട്ടുണ്ട്. ആ താങ്ക്സ് സാർ. സഞ്ജയ്, സൈബർ സെല്ലിൽ നിന്ന് ഇവൻ്റെ ലൊക്കേഷൻ എടുത്ത് ഇപ്പം തന്നെ ഇവനെ പൊക്കണം. നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന ഈ ക്രൈം, അതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്കറിയാം. കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതോടെ തീരും നിങ്ങളുടെ ഭാവി.
6 മാസം മുൻപ് വരെ ക്ലാസ്സിൽ ടോപ്പ് ആയിരുന്ന നിങ്ങൾ കഴിഞ്ഞ 2 ടേം എക്സാമായിട്ട് കഷ്ടിച്ച് പാസ് മാർക്ക്. ക്ലാസ്സിലാണെങ്കിൽ റെഗുലറുമില്ല. പിന്നെ ഇപ്പോൾ ഇത് ഞങ്ങളുടെ മരണം ഞങ്ങളുടെ പേരൻസിനെ പോലെയുള്ളവർക്ക് ഒരു പാഠമാവട്ടെ. എന്താ നിങ്ങളുടെ പ്രശ്നം? Yes, SP sir. Hi, Sandra. എന്താ പറ്റി നമ്മളെയൊക്കെ ഓർക്കാൻ? നിന്നെ എങ്ങനെ മറക്കാൻ പറ്റൂ? ഞാൻ വിളിച്ചതേ ഒരു സീരിയസ് കാര്യം പറയാനായിട്ടാണ്. What happened? എനിക്ക് നിന്റെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണം. അത് ഞാൻ കാര്യം ഞാൻ നേരിട്ട് പറയാം. നീ വൈകുന്നേരം ഫ്രീ ആണോ? ഫ്രീ ആണല്ലോ. ഓക്കെ. Then I'll arrange Sanjay to pick you up. No issues. Okay. All right. See ya. എന്റെ ദൈവമേ. മൂന്ന് പേരോട് സംസാരിച്ചിട്ട് മൂന്ന് പേരും ഒരു വല്ലാത്ത ഒരു ഡിപ്രഷൻ മോഡിലാണ് നിൽക്കുന്നത്. അതാ ഞാൻ നിന്നോട് വരാൻ പറഞ്ഞത്. കേട്ടിടത്തോളം ഇത് കുട്ടികളോട് മാത്രം സംസാരിച്ചിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അവരുടെ പേരൻസിനോട് സംസാരിക്കണം. അല്ല, നാളെ ഇപ്പോൾ എല്ലാവരും റിസോർട്ടോട്ട് വിളിച്ചിട്ടുണ്ട് സാർ. അത് പറഞ്ഞപ്പോഴാ സാർ, നമ്മുടെ ആൽവിൻ എന്ന് പറഞ്ഞ പയ്യനില്ല സാർ, അവൻ്റെ അമ്മ വർക്ക് ചെയ്യുന്ന നമ്മുടെ സോമൻ്റെ ലാബിലാണ്. ഏതാ നമ്മുടെ കടയിൽ കേട്ട സോമൻ? അതെ സാർ. ആണോ? അതെ. അയ്യോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സോമൻ ചേട്ടനെ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിക്കണമല്ലോ. ഹലോ. ഹലോ സോമൻചേട്ടാ, ഞാൻ രവിയാണ്. ആ, എസ് പി സാറോ? സോമൻചേട്ടാ, ഞാൻ വിളിച്ചത് ഒരു കാര്യം ഒന്ന് അന്വേഷിക്കാനായിരുന്നു. ആ പറയൂ. സോമൻചേട്ടൻ്റെ ലാബിൽ വർക്ക് ചെയ്യുന്ന ശ്രീലത എന്ന് പറയുന്ന സ്ത്രീയില്ലേ, അവരെയും ഷൈജു എന്ന് പറയുന്ന ഒരാളെയും പറ്റിയിട്ട് ഒരു ന്യൂസ് ഇങ്ങനെ കേട്ടു. സോമൻചേട്ടാ, അതിനെപ്പറ്റി വല്ല അറിവുണ്ടോ? ഏ, ഒരിക്കലുമില്ല. അവരെ എനിക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളതാണ്. അവരൊരു ഫാമിലി പോലെ കഴിയുന്ന ഒരാൾക്കാരാണ്. യാതൊരുത്തുള്ള അപവാദങ്ങൾ അവരെ പറ്റി ഞാൻ കേട്ടിട്ടേ ഇല്ല. ഷൈജുവിന്റെ വൈഫും ശ്രീലതയുടെ ഹസ്ബൻഡും ഒരേ ആക്സിഡന്റിൽ മരിച്ചവരാണ്. അവർക്കിപ്പോ ക്യാൻസർ ആണ്. പാവം, ശ്രീലതയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും മറ്റുള്ള സഹായങ്ങൾ ചെയ്യാനും ഇപ്പോൾ ആകെയുള്ളത് ഷൈജു മാത്രമേ ഉള്ളൂ. അത് കണ്ടിട്ടായിരിക്കും ഒരു പക്ഷേ നാട്ടുകാർ ഈ അപവാദം പറഞ്ഞു വരുത്തുന്നത്. ഇതാരാ രവിയോട് പറഞ്ഞത്? മറ്റാരുമല്ല, അവരുടെ മോൻ തന്നെയാണ് പറഞ്ഞത്. ഒരിക്കലുമില്ല, അത് അവന്റെ തെറ്റിദ്ധാരണയാണ്. ഓക്കെ സോമൻ ചേട്ടാ, താങ്ക്സ് ഫോർ ദ ഇൻഫർമേഷൻ. ഞാൻ പിന്നെ വിളിക്കാവേ. ഓക്കെ രവി, ഗുഡ് നൈറ്റ്. ഈ പയ്യൻ എന്നോട് പറഞ്ഞു പോലെന്നല്ലല്ലോ കാര്യങ്ങളുടെ കിടപ്പ്. ശരിയാ. നീ നാളെ അവരോട് രണ്ടുപേരോടൊന്ന് സംസാരിക്കണം. എനിക്ക് തോന്നുന്നത് അവൻ അവൻ്റെ സ്വന്തം അമ്മയെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. കറക്റ്റ്. ഐ വിൽ ടോക്ക് ടു ദം ടുമോറോ. എല്ലാവരെയും വിളിപ്പിച്ച എന്തിനാണെന്ന് അറിയാമല്ലോ. ഇങ്ങനെയുള്ള കേസസിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ രീതിയുണ്ട്. പക്ഷെ ആ വഴിയെ നീങ്ങിയാൽ ഈ കുട്ടികളുടെ ഭാവി നശിക്കും. ഈ കുട്ടികൾ ഈ നിലയിലെത്തിയതിൽ നിങ്ങൾക്കൊരു പങ്കുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് നിങ്ങളെല്ലാവരെയും വിളിപ്പിച്ചത്. അതിന് തെളിവുണ്ട്. ഞങ്ങളുടെ മരണം ഞങ്ങളുടെ പേരൻസിനെ പോലെയുള്ളവർക്ക് ഒരു പാഠമാവട്ടെ. നിങ്ങളുടെ കുട്ടികൾ എഴുതിയ സൂയിസൈഡ് നോട്ടാണ്. ഈ കുട്ടികൾ ഈ സ്റ്റേജ് വരെ എത്തിയിട്ടും നിങ്ങൾ പേരൻസ് അറിയാതെ പോയി എന്നുള്ളത് ഈസ് അൺബിലീവബിൾ. സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് 3 പ്രാവശ്യം നിങ്ങളെ വിളിച്ച് പറഞ്ഞതല്ലേ നിങ്ങളുടെ കുട്ടികളിൽ എന്തോ ചേഞ്ചസ് ഉണ്ടെന്ന്? നിങ്ങൾ ആരും അത് ശ്രദ്ധിച്ചില്ലേ? അതിനൊരു വിലയും നിങ്ങൾ കൊടുത്തില്ലേ? ആൽവിൻ അവൻ്റെ അച്ഛൻ്റെ മരണശേഷം ഇങ്ങനൊരു മാറ്റം കണ്ടു തുടങ്ങിയത്. നിങ്ങളുടെ 3 കുട്ടികളും ഇന്നലെ കുറേ നേരം എന്നോട് സംസാരിച്ചു. അത് മുന്നിൽ വെച്ച് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ട്. അത് പക്ഷേ എല്ലാവരെയും കൂടെ ഒരുമിച്ചിരുത്തിയിടല്ല, ഓരോരുത്തരോട് ഞങ്ങൾക്ക് സംസാരിക്കണം. സാൻഡ്ര, യു സ്പീക്ക് ടു ശ്രീലത. ഞാൻ അറിഞ്ഞിടത്തോളം ആൽവിൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ഞാൻ അവനോട് സംസാരിക്കും മുമ്പ് എനിക്ക് അവൻ്റെ ഫാമിലി ഹിസ്റ്ററി ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഞാനും ടോണിയും സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. അതിൻ്റെ പേരിൽ വീട്ടുകാരും ബന്ധുക്കളെല്ലാം ഉപേക്ഷിച്ചതാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്നൊരു ബന്ധു ഞങ്ങളുടെ അടുത്ത സുഹൃത്തുക്കളായ ഷൈജുവും ഭാര്യ വിജയുമാണ്. കഴിഞ്ഞ വർഷം വിജയ്ക്ക് വിജയുടെ പേരൻസിനെ കാണാൻ ബാംഗ്ലൂർക്ക് പോകണമായിരുന്നു. ഷൈജുവിനെന്നെന്തോ തിരക്ക് കാരണം
ടോണിയാണ് എയർപോർട്ടിൽ കൊണ്ടുവിടാൻ പോയത്. ഓൺ ദ വേ വണ്ടിയൊന്ന് ആക്സിഡൻ്റ് ആയി വിജി ഓൺ ദ സ്പോട്ടിൽ മരിച്ചു. ടോണി 4-5 ദിവസം ഐസിയുവിൽ കിടന്നെങ്കിലും ജീവ രക്ഷിക്കാനായില്ല. ആ സംഭവം ആൽവിന് വല്ലാത്തൊരു ഷോക്കായിരുന്നു. അവൻ്റെ കളിയും ചിരിയും എല്ലാം നിന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ ക്യാൻസറിൻ്റെ രൂപത്തിൽ ദൈവത്തിൻ്റെ അടുത്ത പരീക്ഷണം. ഞാനിതൊന്നും അവനോട് പറഞ്ഞിട്ടില്ല. ഇതും കൂടിയായാ അവന് താങ്ങാനാവില്ല. നോ, ദാറ്റ്സ് നോട്ട് ദ വേ ശ്രീലത. അവനോട് മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഹി ഷുഡ് നോ വാട്ട് യു ആർ ഗോയിങ് ത്രൂ. ഐ വിൽ ടോക്ക് ടു ഹിം. മുത്തശ്ശി, അർജുൻ്റെ പ്രശ്നം എന്താണെന്നറിയാം? ഏതോ ഒരു ജോത്സ്യൻ അവൻ അപകടമരണം ഉണ്ടാകുമെന്ന് പറഞ്ഞ് മുത്തശ്ശി അവനെ പെരക്കകത്ത് അടച്ചിട്ട് വളർത്തുക എന്നുള്ളതാണ്. അവനെ കളിക്കാൻ വിടത്തില്ല. ബൈക്ക് അവന് ഭയങ്കര ക്രേസാണ്. അവൻ്റെ പേരൻസ് സംബന്ധിച്ചിട്ട് മുത്തശ്ശി അവനെ മേടിച്ചു കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല. അവൻ അപകടം ഉണ്ടാകുന്ന പേടിച്ചിട്ട്. എൻ്റെ കുഞ്ഞെ, എൻ്റെ മരണം വരെയെങ്കിലും എല്ലാത്തിനെയും ജീവനോടെ കണ്ടാക്കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ മുത്തശ്ശിയുടെ കാലം കഴിഞ്ഞാൽ അവരെങ്ങനെ വേണമെങ്കിൽ ആയിക്കോട്ടെ എന്നാണോ? എന്നല്ല, നിങ്ങളുടെ പ്രായക്കാരുടെ മനക്കെട്ട് ഞങ്ങൾക്കുണ്ടാകുമോ? അമ്മയൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കുട്ടികൾ ഈ റിസോർട്ടിലല്ലാതെ വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ അവരുടെ ഡെഡ് ബോഡിയല്ലേ നമുക്ക് കാണാൻ പറ്റുമായിരുന്നുള്ളൂ. അത് ബൈക്കാണോ അതിന് കാരണം? മുത്തശ്ശി, ഓരോന്നിനോട് നമുക്ക് ക്രേസ് തോന്നുന്ന ഓരോ പ്രായമുണ്ട്. ആ പ്രായത്തിൽ അത് സാധിക്കണം. ഇപ്പോൾ എന്നോട് ബൈക്ക് ഓടിക്കാൻ ക്രേസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലാന്നേ പറയത്തുള്ളൂ. കാരണം എൻ്റെ ആ പ്രായത്തിൽ എൻ്റെ പേരൻസ് എനിക്കത് മേടിച്ചു തന്ന് ഞാൻ ആവശ്യത്തിന് ഉപയോഗിച്ചു. ലോകത്ത് ബൈക്ക് ഓടിക്കുന്ന എല്ലാവരും ആക്സിഡൻറ്റിൽ പെട്ട് മരിക്കുന്നൊന്നുമില്ല. അപ്പം മേടിച്ച് കൊടുക്കാതിരിക്കുകയല്ല വേണ്ടത്. മേടിച്ച് കൊടുത്തിട്ട് അത് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ കുട്ടികളെ പ്രാപ്തരാക്കണം. അതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. അതാണ് പേരൻറ്റിങ്. ഭാര്യയും ഭർത്താവുമ്പോൾ വഴക്കുണ്ടാകുന്നത് സർവ്വസാധാരണയാണ്. അത് പക്ഷേ കുട്ടികളുടെ മുമ്പിലാവരുത്. നിങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ? നിങ്ങളുടെ വഴക്ക് കാരണം നിങ്ങളുടെ കുട്ടി ഏതറ്റം വരെ പോയെന്ന് ഇപ്പോൾ കണ്ടില്ലേ? മാഡം പറഞ്ഞില്ലേ വിദ്യാഭ്യാസം? ആ വിദ്യാഭ്യാസം തന്നെയാണ് ഹൃദയമില്ലാതെ കവിത പഠിക്കുന്ന പോലെ ഇവള് പഠിപ്പിച്ച ചത്ത അക്ഷരങ്ങൾ. അതാണ് എൻ്റെ മോളെ ഈ അവസ്ഥ. ഓഹോ, ഇപ്പൊ എല്ലാം എന്റെ കുഴപ്പമാണ് അല്ലേ? അല്ല, എന്നോ എപ്പോഴും നിർത്തി നിർത്തി ഇവിടെ വെച്ചൊരായിട്ട് നിങ്ങൾ വേണ്ട. അതാവശ്യം നിങ്ങൾ വീട്ടിലുണ്ടാക്കുന്നുണ്ടല്ലോ എല്ലാ ദിവസവും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് പരസ്പര സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പരസ്പര സമ്മതത്തോടുകൂടി നിങ്ങൾ പിരിയുക. ചിലപ്പോൾ അതുകൊണ്ട് പുതിയ രണ്ട് ജീവിതങ്ങൾ ഉണ്ടായേക്കും. പക്ഷേ ഈ നിലയിൽ നിങ്ങൾ പോയാൽ നശിക്കാൻ പോകുന്നത് മൂന്ന് ജീവിതങ്ങളാണ്. നിങ്ങളുടെ രണ്ടുപേരുടെയും പിന്നെ നിങ്ങളുടെ മകളുടെയും. അതോർത്തു. I do understand what you guys say and feel. But at the same time, I want you to understand one more thing, that you guys have no control either on your past or on your circumstances. Presently, your focus should be on your studies. Nothing else should cause any distractions. If you guys surrender your emotions to all these circumstances, then you guys are going to be big failures. Be an eagle that flies above the rain and storm. Above all distractions. അമ്മേ, അയടെ മോനെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കേട്ടോ. നമ്മുടെ റിസൾട്ട് ഒക്കെ വന്നു. മാളവേക്ക് ഫസ്റ്റ് റാങ്ക്. നല്ല ന്യൂസ് ആണല്ലോ. മറ്റേ രണ്ട് കുട്ടികൾക്ക് 90+. കൗൺസിലറുടെ കൗൺസിലിംഗ് ഭയങ്കരമായിട്ട് ഏറ്റല്ലോ. നന്നായിട്ട് ഏറ്റിട്ടുണ്ട്. ആ പോട്ടെ, എന്തായാലും നന്നായല്ലോ.
അമ്മയുടെ പേടിയൊക്കെ മാറിയോ?